ശരിക്കും ഒരു ദാമ്പത്യം വിജയിച്ചിട്ടുണ്ടോ? ഇപ്പൊ നിങ്ങളുടെ ദാമ്പത്യം വിജയകരമാണോ അല്ലയോ എന്ന് നോക്കാനുള്ള ഒന്നിന്റെ ലക്ഷണങ്ങൾ ഞാൻ പറയാം. അപ്പൊ നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാലോ, ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്ന എന്റെ ദാമ്പത്യം വിജയകരമായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് രണ്ട് എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് എന്റെ കുടുംബ ബന്ധം വിജയകരമാണ് എന്ന് ഈ ലക്ഷണങ്ങളുള്ള ആളുകൾക്ക് പറയാമെന്നാണ് നമ്മുടെ നിഗമനം. ഒന്നെന്താ അറിയോ, ഒന്ന്, ഞാൻ എന്റെ ഭാര്യയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞങ്ങളുടെ കുടുംബം വിജയകരമാണെങ്കിൽ എന്റെ ഭാര്യയെക്കാളും നല്ലൊരു സ്ത്രീ ലോകത്തില്ലെന്നാണ് ഞാൻ വാദിക്കുക. എന്റെ ഭർത്താവിനേക്കാളും നല്ലൊരു പുരുഷൻ വേറെ ഇല്ല എന്ന വാദിക്കുക. ആരെ കണ്ടാലും അയാൾക്ക് എന്തെങ്കിലും ന്യൂനത ഉള്ള പോലെ തോന്നുള്ളൂ. നമ്മുടെ ഭർത്താവിനേക്കാളും നല്ലൊരാളില്ല എന്ന് പറയാനേ നമുക്ക് കഴിയുള്ളൂ ആത്മാർത്ഥമായിട്ട്. അങ്ങനെ സംഭവിക്കും. മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട് ഒരാൾക്ക് ഒരിക്കലും വേറെ ഒരാള് ഇതിനേക്കാളും ഉഷാറുണ്ട് എന്ന് പറയാൻ ഒരിക്കലും പറ്റൂല. ഞാൻ സത്യയുടെ പറഞ്ഞു, ഒരിക്കലും സാധിക്കൂല. എത്ര വയസ്സായാലും നമ്മളെ ഭാര്യയെക്കാളും ഭംഗിയുള്ള ആകർഷണീയമായ മറ്റൊരു മുഖം നമുക്ക് കാണാൻ പറ്റൂല. അത് വിജയകരമായ ദാമ്പത്യത്തിന്റെ ഒരു അടയാളമാണ്. കാരണം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അത്രമാത്രം ഇഷ്ടപ്പെട്ടാൽ ആ ഇഷ്ടപ്പെട്ട വ്യക്തിയെക്കാളും മറ്റൊരു വ്യക്തി എങ്ങനെ ഉണ്ടാവുക? ഇങ്ങനെ ഉണ്ടാവൂ, ഒരിക്കലും ഉണ്ടാവൂ. അതാണ് ഒന്ന്. രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, ദാമ്പത്യ ജീവിതത്തിലെ എന്തെങ്കിലും ഒരു വിഷമമോ ഒരു പ്രയാസമോ മറ്റൊരാളോട് പറയേണ്ടി വരില്ല. ഇപ്പൊ എന്റെ ഭാര്യയ്ക്ക് ചില പ്രശ്നങ്ങളോട് അമ്മനോടോ വാപ്പനോടോ പറയേണ്ടതുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? ഞങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് അല്ല. നിങ്ങൾക്ക് തോന്നൂലേ നിങ്ങളോട് സ്ത്രീ വന്നിട്ട് അടുത്തിരുന്നിട്ട് അവരുടെ ഭർത്താവിന്റെ കുറ്റം എങ്ങനെ പറയാൻ നിങ്ങൾ എന്താ മനസ്സിലാക്കുക? ഇവര് തമ്മിൽ ഇപ്പൊ ഒരു നല്ല നിലക്കല്ലേ എന്നല്ലേ ചിന്തിക്കുള്ളൂ? അങ്ങനെ ചിന്തിക്കുള്ളൂ. നല്ല നിലക്കാണെങ്കിൽ പറയേണ്ടി വരൂല, ഒരിക്കലും പറയേണ്ടി വരൂല. വിജയകരമായ ദാമ്പത്യത്തിൽ ഒരിക്കലും ദമ്പതികൾ അവരുടെ വിഷമങ്ങൾ മറ്റൊരാളോട് പറയേണ്ടി വരില്ല. എന്താ കാരണം? അവർ തമ്മിൽ തന്നെ പറഞ്ഞു തീരും. വേറൊരാളോട് പറയേണ്ട കാര്യം വരും, ഉറപ്പാണ്. അത് അവിടെ തീരും. ഇപ്പൊ നിങ്ങൾ കല്യാണം കഴിഞ്ഞ നിങ്ങളുടെ മക്കൾ വിവാഹം കഴിച്ച ചെറുപ്പക്കാരനെ കുറിച്ച് നിങ്ങളോട് പ്രത്യേകിച്ച് പരാതികളൊന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ എന്ത് അവർ തമ്മിൽ നല്ലൊരു ബന്ധത്തിലാണെന്ന് നമുക്ക്. ചില കുട്ടികൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പനി മാനി അടങ്ങാറാക്കണ്ട വിചാരിച്ച് പറയാതിരിക്കും. അതല്ല ഞാൻ പറഞ്ഞത്, പറയാൻ അവർക്കില്ലെങ്കിൽ സ്വാഭാവികമായും അങ്ങനെ വിചാരിക്കും. രണ്ടാമത്തെ മൂന്നാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് ഏറ്റവും പ്രധാനമായും മനസ്സിലാക്കേണ്ടത്. അതായത് ഭാര്യ ഭർത്താക്കന്മാർ അവരുടെ ദാമ്പത്യത്തിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ, അവർ പരസ്പരം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവർ തമ്മിൽ ശാരീരികവും മാനസികവുമായ എല്ലാ ബന്ധങ്ങളും എപ്പോഴും നടന്നുകൊണ്ടേയിരിക്കും. ശാരീരികവും മാനസികവുമായ ബന്ധങ്ങൾ എപ്പോഴും സംഭവിച്ചുകൊണ്ടേയിരിക്കും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും, ഞാൻ രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഒരു പക്ഷേ എനിക്ക് പറയാൻ പരിമിതി ഉണ്ടെങ്കിലും ഒരു കുടുംബജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടി എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് പറയാണ്, വിവാഹം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ്? ഒരാണും പെണ്ണും ഒന്നാവുന്നത് അവിടെ ശാരീരികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് വിവാഹം എന്നാണ് ഇസ്ലാം പറയുന്നത്. ഇന്നഹു അഖല്ലുൽ ബസർ വഅഹ്സനുൽ ഫർജ്, കണ്ണുകളെ താഴ്ത്താനും ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കാനാണ് വിവാഹം എന്ന് പറഞ്ഞാൽ, ഒരു ചെറുപ്പക്കാരൻ വിവാഹം കഴിച്ചാൽ പിന്നെ ഒരു സ്ത്രീ എന്ന നിലക്ക് വേറൊരു പെണ്ണിനെ നോക്കണ്ടയോ കാണണ്ടയോ അന്വേഷിക്കേണ്ടയോ ആവശ്യം വരില്ല. കാരണം ഒരു സ്ത്രീയിൽ നിന്ന് എന്ത് ലഭിക്കണോ അത് അയാൾക്ക് ഭാര്യയിൽ നിന്ന് ലഭിച്ചിരിക്കും. ഞാൻ പറയുന്നത് സഹോദരിമാരെ, ഒരു നല്ല ഡ്രസ്സ്, ആകർഷണീയമായ പെരുമാറ്റം, നമ്മൾ നമ്മുടെ ഭർത്താവിന് വേണ്ടിയാണ് ഇനി ഒരുങ്ങിയ, അതിനെന്താ പ്രശ്നം? ഒരു പ്രശ്നം ഒന്ന് ഞാൻ പച്ചയായി പറയാം, ഒരു കൺമഷി ഇട്ട് കാണണമെങ്കിൽ നമ്മളെ തന്നെ കണ്ടോട്ടെ എന്ന്. ഒന്ന് കൺമഷി ഇട്ട് കാണണമെങ്കിൽ നമ്മളെ കണ്ടോട്ടെ. ഒരു നല്ല ഡ്രസ് ഇട്ട് കാണണമെങ്കിൽ നമ്മളെ കണ്ടോട്ടെ. അത് കാണാൻ പുറത്തേക്ക് നോക്കേണ്ടി വരുന്നു കൂടാന്നുള്ളതാണ്. അതിന് അവസരം ഉണ്ടാവരുത്. നമുക്ക് കുട്ടികളുണ്ട്, വീട്ടിലാണ്, വാപ്പുണ്ട്, ഉമ്മുണ്ട്, അമ്മായിമ്മയുണ്ട്, അമ്മോശന്റെ എല്ലാ പരിമിതികളുണ്ട്. പക്ഷെ ആ പരിമിതികളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞത് അത്ര, എല്ലാ സ്ത്രീകളും ഒരുപോലെയാണ്. ഒരു സ്ത്രീക്കും പ്രത്യേകതയില്ല. എന്തെങ്കിലും പ്രത്യേകതയുണ്ടെങ്കിൽ അത് ഡ്രസ്സിന്റെയോ പെരുമാറ്റത്തിന്റെയോ ആണ്. ഏത് ഡ്രസ്സും ആർക്കും വാങ്ങിക്കൂടെ?
ഏത് ഡ്രസ്സും ആർക്കും വാങ്ങിക്കൂടെ, ഏത് രൂപത്തിൽ ആർക്കും ആവാം. നാം യഥാർത്ഥത്തിൽ ഇനി പഠിപ്പിക്കണം. കാരണം ഇത് പഠിപ്പിച്ചില്ലെങ്കിൽ എന്താ, നിങ്ങൾ വെറുതെ ഫോൺ നോക്കുമ്പോൾ വൃത്തികേടുകളാണ് ഫോണിൽ വരുന്നത്. ഈ വൃത്തികേടുകൾ നോക്കാതിരിക്കണമെങ്കിൽ, ഇതിലെന്തിരിക്കുന്നു എന്ന് ഒരു കൗതുകവും തോന്നാതിരിക്കണമെങ്കിൽ നാം ചിലത് ശ്രദ്ധിച്ചേ പറ്റൂ. ഞാൻ പറഞ്ഞാൽ സത്യത്തിൽ എന്താ വെച്ചാൽ, ഈ ഫോണിലൊക്കെ അവിഹിത ബന്ധങ്ങൾ നടത്തുന്ന പുരുഷന്മാരുണ്ട്. അപ്പം തന്നെ ആ പെണ്ണുങ്ങൾ ഇവരോട് നല്ല നിലക്ക് സംസാരിക്കും. എന്തപ്പോ ആ സംസാരം ഭാര്യയ്ക്ക് സംസാരിച്ചാൽ പ്രശ്നമുണ്ടോ? നല്ല നിലക്ക് സംസാരിക്കുക, വളരെ നല്ല നിലക്ക്. തിരിച്ചു അങ്ങനെ തന്നെയാണ്, നല്ല നിലക്ക് സംസാരിക്കും. ആ സംസാരം എന്താണ് നമുക്ക് പരസ്പരം നടത്തിയാൽ, അതായത് നല്ല സംസാരങ്ങളും നല്ല പെരുമാറ്റങ്ങളും ആകർഷണീയമായ ബന്ധങ്ങളും വേണം. പക്ഷെ എന്താന്ന് വിചാരിച്ചാൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ഭാര്യയിൽ നിന്ന് ലഭിക്കേണ്ടത് ഭാര്യയിൽ നിന്ന് ലഭിക്കണം, ഭർത്താവ് നിന്ന് ലഭിക്കേണ്ടത് ഭർത്താവിൽ നിന്ന് ലഭിക്കണം. ഇത് ഇസ്ലാമിൽ നിർബന്ധ കാര്യമാണ്. രാത്രി ഉറങ്ങുന്ന സമയത്ത് പിന്നെ ഭർത്താവിന്റെ പിന്നെ ക്ഷണത്തെ നിരാകരിച്ചാൽ എന്ത് ചെയ്യും? മലക്കൾ ജാനത്തുഹൽ മലായിക്ക ഹത്ത തുസ്ബിഹ, രാവിലെ വരെ മലക്കൾ ശപിക്കുന്നു പറഞ്ഞ് ഏത് വിഷയത്തിലാണ്, ഏത് വിഷയത്തിലാണ്? ഒരു ഭർത്താവിന്റെ ശാരീരികമായ ആവശ്യങ്ങളാണ് അവിടെ പറഞ്ഞത്. അതിനർത്ഥം ഒരു സ്ത്രീയുടെ ആരോഗ്യനിലയോ മാനസികാവസ്ഥയോ ഒന്നും പരിഗണിക്കേണ്ട എന്ന് അതിനർത്ഥമല്ല. അതൊക്കെ പരിഗണിച്ച് തന്നെ പലപ്പോഴും എന്താ അറിയോ, ഒന്ന് എന്തെങ്കിലും ചെറിയ ചെറിയ തടസ്സങ്ങൾ പറഞ്ഞുകൊണ്ട് പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. അത് ഇസ്ലാമികമല്ല. മാത്രമല്ല നിങ്ങളുടെ ദാമ്പത്യത്തിന് വലിയ ദുരന്തം നാളെ ഉണ്ടാക്കി തീർക്കുന്ന ഒന്നാണത്. അതുകൊണ്ട് വിജയകരമായ ദാമ്പത്യത്തിൽ എപ്പോഴും ശാരീരികവും മാനസികവുമായ ബന്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കും എന്നാണ് അർത്ഥം. മറ്റൊന്ന് അരിം, ഇനിയിപ്പോ നല്ല പിന്നെ വിജയകരമായ ദാമ്പത്യത്തിൽ പിണക്കണ്ടാവും, തെറ്റും. തെറ്റാത്ത ഒരു ബന്ധമല്ല, തെറ്റും. പക്ഷെ എന്താ അറിയോ, നല്ല മാനസികമായ അടുപ്പമുള്ള ആൾക്കാർ തെറ്റിയാലും പ്രശ്നമല്ല. തെറ്റിട്ട് പിന്നെ അവർ മുണ്ടുകയാണെങ്കിൽ, അവരൊന്നിക്കുകയാണെങ്കിൽ അവരുടെ ബന്ധം ശക്തമാവുകയാണ് ചെയ്യും, ഭയങ്കരമായി കൂടും. അപ്പൊ അത് തെറ്റ് ഇടക്കിടക്ക് തെറ്റിനല്ലാണ്, തെറ്റിയാൽ എന്ത് ചെയ്യും, ആ ബന്ധം നന്നാവും. അത് ആരമ്മിലാണെങ്കിൽ, ഇഷ്ടമുള്ള വിജയിച്ച കുടുംബ ദമ്പതികളാണെങ്കിൽ, അല്ലെങ്കിലോ ആ തെറ്റോടുകൂടെ തീർന്നു, പിന്നെ മുണ്ടലുണ്ടാവില്ല. അതാണ് അവസാനിക്ക് മനസ്സിൽ. അത് പെട്ടെന്ന് ശരിയാവും, പക്ഷെ ശരിയായി കഴിഞ്ഞാൽ അവർ ഭയങ്കരമായ സ്നേഹവും ബന്ധമായിരിക്കും. ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ. എന്താണ്, ഒരു നല്ല ദാമ്പത്യം ഉണ്ടായി കിട്ടണം എന്ന ആഗ്രഹം നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണം. എല്ലാ കാര്യങ്ങളിലും അല്പം ബുദ്ധിയും ഇസ്ലാമികമായ നിയമങ്ങളെയും അടിസ്ഥാനമാക്കിയാൽ നമുക്കെല്ലാം വിജയിപ്പിക്കാൻ പറ്റും.